പതിനൊന്ന് വയസ്സുകാരന്റെ ശ്വാസകോശത്തിൽ കുടുങ്ങിയ ലോഹനിർമ്മിത സ്പ്രിംഗ് സങ്കീർണ റിജിഡ് ബ്രോങ്കോസ്കോപ്പി ചികിത്സയിലൂടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും വിജയകരമായി പുറത്തെടുത്തു. കാസർഗോഡ് കുമ്പള സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരന്റെ ശ്വാസകോശത്തിലെ വലത്തേ കുടുങ്ങിയ 2 സെന്റിമീറ്ററോളം വലിപ്പമുള്ള സ്പ്രിംഗാണ് വിജയകരമായി പുറത്തെടുത്തത്. രണ്ടു മാസത്തിലേറെയായി തുടരുന്ന വിട്ടുമാറാത്ത കടുത്ത ചുമയും ശ്വാസതടസ്സവും കാരണം കുട്ടി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇടയ്ക്ക് ചെറിയ ശമനം കിട്ടുമെങ്കിലും അസുഖം വീണ്ടും മൂർച്ഛിക്കുന്നത് പതിവായതോടെയാണ് കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ നിന്നും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ വിഭാഗത്തിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കുട്ടിയുടെ ശ്വാസകോശത്തിൽ ലോഹനിർമ്മിതമായ സ്പ്രിംഗ് കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. സ്പ്രിംഗ് കുടുങ്ങി ശ്വാസകോശത്തിലെ പ്രസ്തുത ഭാഗം അടഞ്ഞുകിടന്നതിനാൽ അണുബാധയും അപകടാവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടതോടെ കുട്ടിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. അത്യാധുനിക ക്യാമറ സഹിതമുള്ള റിജിഡ് ബ്രോങ്കോസ്കോപ്പി ചികിത്സയിലൂടെ കുടുങ്ങിക്കിടന്ന സ്പ്രിംഗ് നീക്കം ചെയ്യുകയായിരുന്നു. പീഡിയാട്രിക് സർജറി വിഭാഗത്തിന്റെ സഹകരണത്തോടെ ശ്വാസകോശ രോഗ വിഭാഗത്തിലെ ഡോക്ടർമാരാണ് ചികിത്സ നടത്തിയത്. പിന്നെ കുട്ടിക്ക് വേറെ സാധനങ്ങൾ വിഴുങ്ങിയതായിട്ടോ ഒന്നും ഹിസ്റ്ററി ഒന്നും, അതായത് കുട്ടിയൊന്നും കുട്ടിയോ രക്ഷിതാവോ ഒന്നും കൃത്യമായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലോഹസാധനം നമ്മൾക്ക് അത് ഫോറിൻ ബോഡി എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. അതായത് അബദ്ധവശാൽ ഉള്ളിൽ കയറിയ ഒരു ശരീരത്തിന് പിടിക്കാത്ത തരത്തിലൊരു സാധനമാണ്. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ഈ നെഞ്ചുവേദന കൂടും, കഫക്കെട്ട് വരും, ന്യൂമോണിയ വരും, ആ ശ്വാസകോശത്തിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് അത് എടുത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റിജിഡ് ബ്രോങ്കോസ്കോപ്പി, റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് ശ്വാസനാളിയിലോട്ട് കടത്തിയിട്ട് നേരിട്ട് കണ്ടിട്ട് ശ്വാസനാളിയിൽ കണ്ടിട്ട് നമ്മൾ അത് എടുത്തു കളയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കുട്ടികളായാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളുടെ ശ്വാസനാളം കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അനസ്തീഷ്യ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പിന്നെ നമുക്കിവിടെ ഒരു പീഡിയാട്രിക് സർജനും ഉണ്ട്, കുട്ടികളുടെ ശസ്ത്രക്രിയ വിഭാഗത്തിലുള്ള ഒരു ഡോക്ടറും ഉണ്ട്. ഇവരുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ ഈ റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന പ്രക്രിയയിലൂടെ അനസ്തീഷ്യ കൊടുത്തിട്ട് കുട്ടിയെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാനും, അവിടെ ഉള്ളിലുണ്ടായതൊരു സ്പ്രിങ് പോലത്തെ സാധനമായിരുന്നു, മെറ്റാലിക് സ്പ്രിങ് ആയിരുന്നു. ആ സ്പ്രിങ് അവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തെ ശ്വാസനാളിയിൽ ഒരുമാതിരി തടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ തോതിൽ കവക്കെട്ട് വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുട്ടിയെ ബോധം കെടുത്തി ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ, അതായത് ട്യൂബ് വഴി നമുക്ക് ആ സാധനം എടുത്ത് എടുക്കാനും കുട്ടിയെ ഒരു 2 മണിക്കൂർ ഒബ്സർവേഷൻ വെച്ച് കുട്ടി റിക്കവറായി പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാനും പറ്റി. ശ്വാസകോശ വിഭാഗത്തിലെ മേധാവിയും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ മനോജ് ഡി കെ, ഡോക്ടർ കെ മുഹമ്മദ് ഷഫീഖ്, പീഡിയാട്രിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ നിബി ഹസൻ, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ചാൾസ്, ഡോക്ടർ വൈശാഖ്, ഡോക്ടർ രാഹുൽ എന്നിവരുൾപ്പെട്ട മെഡിക്കൽ സംഘമാണ് ചികിത്സ നടത്തിയതെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാറും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും അറിയിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും എം വിജിൻ എംഎൽഎ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര.